ഹായ് മക്കളെ അപ്പം സ്വാഗതം നമ്മുടെ മൂന്നാമത്തെ ചോദ്യമായിട്ട് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഇതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് അങ്ങനെ പോയിക്കോളും കേട്ടോ നിങ്ങൾ നിങ്ങളെ സൈഡിൽ നിന്ന് പഠിക്കുക ചെയ്തോ ഒന്നാമത്തെ പാഠം മുതൽ റിവിഷനും കൂടിയാണ് ഇതിൽ വരുന്നത് മൂന്നാമത്തെ ചോദ്യം രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ ചോദ്യം ഇത്തവണ എന്താ നോക്കാം യെസ് സാധനം എടുക്കട്ടെ ഓക്കെ റൈറ്റ് മൂന്നാമത്തെ ചോദ്യം വരുന്നത് എന്താ സെക്കൻഡ് ടേം ഓഫ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 8 ആൻഡ് കോമൺ ഡിഫറൻസീസ് 3 അതായത് രണ്ടാമത്തെ പദം 8 പൊതുവ്യത്യാസം 3 പറഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് ദ സീക്വൻസ് അത് വളരെ എളുപ്പമാണ് അല്ലേ ആ ശ്രേണി എഴുതാനാണ് നമുക്കറിയാം രണ്ടാമത്തെ പദം 8 ഒന്നാമത്തെ പദം തന്നില്ല പക്ഷേ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് എത്രയാണ് 3 ആണ് അപ്പം എങ്ങനെ സീക്വൻസ് ചെയ്താൽ രണ്ടാമത്തെ പദം 8 ആണെങ്കിൽ ഫസ്റ്റ് പദം എന്താ x1 എന്തായിരിക്കും 8 എന്നാ കോമൺ ഡിഫറൻസ് കുറച്ച് 5 ആണ് അപ്പം എന്താ ഫസ്റ്റ് പദം കിട്ടി ഫസ്റ്റ് ടേം 5 ആണ് സെക്കൻഡ് ടേമോ 8 ആയിരിക്കും തേർഡ് ടേം 8 കൂടെ 3 കൂടെ കൂട്ടിയാൽ 11 അങ്ങനെ 3 കുത്തിട്ടാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി പക്ഷേ അത് പഠിപ്പിക്കാനല്ല ഞാൻ ഈ ചോദ്യം ഈ ചോദ്യത്തിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് റൈറ്റ് ദ ആൾജിബ്രൈക് ഫോം ഇതിൻ്റെ ബീജഗണിതം ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് ഒരുപാട് തവണ എക്സാമിന് വീണ്ടും 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 ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ മക്കളെ മക്കളെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും നമുക്ക് രണ്ടേ രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ആരൊക്കെ രണ്ടേ രണ്ട് ആൾക്കാരുന്നോ ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ടേമാണ് x1 അല്ലെങ്കിൽ f എന്നിടും x1 അല്ലെങ്കിൽ f എന്നിടും ഓക്കെ പിന്നെയോ വേറൊരാളും കൂടെ ഉണ്ട് ആര് ഡി കോമൺ ഡിഫറൻസ് അതായത് ഒരു പദത്തിൻ്റെ അല്ല ഒരു ശ്രേണിയുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്മളെ കയ്യിലുണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം എഴുതാൻ പറ്റും അപ്പോൾ സെറ്റാണല്ലോ എഴുതാൻ റെഡി ആണല്ലോ അപ്പോൾ തുടങ്ങി എന്താ അതിൻ്റെ ഇക്വേഷൻ വരിക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ യെസ് കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ആൻസർ ഇങ്ങനെ തരുന്നുണ്ട് എന്താ സംഭവം എന്താ ആൾജിബ്രിക് ബീജഗണിത രൂപം എന്താണ് xn = നമുക്കറിയാം അല്ലേ dn + f - d ഇത്രയേ ഉള്ളൂ സാർ എന്താ ഇപ്പോൾ ഇത് ഇതെന്താ സാർ എഴുതിയത് ഡി എന്ന് പറഞ്ഞാൽ എന്താടാ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 3 ആണെന്ന് 3 എന്നോ സാർ എന്നിപ്പോൾ എന്താ എന്നെ എഴുതരുത് എന്നെ അങ്ങനെ തന്നെ വെക്കുക അപ്പം എന്താ 3n പിന്നെയോ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടേം ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ടേം അതെന്താണ് 5 ആണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 3 ആണ് അപ്പോൾ f - d എന്ന് പറയുമ്പോൾ 5 - 3 വരും അപ്പം എന്താ ആൻസർ വരിക ആൻസർ എന്താ വരിക 3n + 5 - 2 ഇതാണെന്ത് നമ്മളെ ബീജഗണിത രൂപം എത്ര മാർക്കാ 2 മാർക്ക് പോകുന്നു എത്ര മാർക്കാ 2 മാർക്ക് നമുക്ക് പോകുന്നു സോ ദിസ് ഇസ് ഇറ്റ് എന്താണ് എന്താ ഇക്വേഷൻ ഒന്നും കൂടെ xn = dn + f - d അപ്പം എന്ത് ചെയ്തോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഇതാ ഫസ്റ്റ് ടേം തന്നിട്ട് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് വേഗം തന്നെ ഇതാ ഏത് വർഷം ചോദിച്ചാൽ നോക്കടാ 2020 ഫൈനൽ എക്സാമിന് ചോദിച്ചതാണ് എല്ലാവരും എഴുതണം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എഴുതാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ചെയ്തതിൻ്റെ നോട്ട് എന്തുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റിലും ഞങ്ങളത് പിൻ ചെയ്ത് വെക്കാം പിന്നെ വേറൊരു കാര്യം എന്താ യെസ് ദാറ്റ്സ് ഇറ്റ് പിന്നെ എന്തൊരു കാര്യം കൂടെ ആ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യടാ യെസ് അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞ് ഇനി 4 വരാം